പ്ലാവുകളിൽ നിധി സംരക്ഷിക്കുന്നത് പാമ്പുകളാണോ? പുറ്റ് ഉണ്ടാവുന്നത് നിധി ഉണ്ടായതുകൊണ്ട് ആണോ? പണ്ട് കാലങ്ങളിൽ നിക്ഷേപിച്ച നിധികളിൽ എന്തെങ്കിലും അമാനുഷിക ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടോ? എം ടി മെറ്റലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിലൊരു വിഷയം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഏതായാലും സ്ഥിരമായിട്ട് എന്നോട് ചോദിക്കില്ല, അതിൻ്റെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനാണ്. അതിനുള്ള ഉത്തരം തരേണ്ടത് ആരാന്ന് വെച്ചാൽ, ആ വിശ്വാസമായിട്ട് നടക്കുന്നവരാണ് അതിനൊരു ഉത്തരം തരേണ്ടത്. ആ വിശ്വാസമായിട്ട് നടക്കുന്നവർ താഴെ പോയി കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരും കാണണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് കാണാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ബെല്ലൈക്കൺ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിൽ പോകാം. മുമ്പ് ഒരു കാര്യം പറയാണ്ട്, ഈ വീഡിയോയിൽ ഞാൻ ഒരു മതത്തിനെ ആക്ഷേപിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ, നിങ്ങളുടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കി കളയാം. ഒരു മതത്തിനെ ഞാൻ ഇതിൽ ആക്ഷേപിക്കുന്നില്ല, ആ കാര്യം കറക്റ്റായി മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോവാം. അപ്പൊ ഒന്നാമതായി, കാവുകളിൽ നിധി സംരക്ഷിക്കുന്നത് പാമ്പുകളാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങൾ, അതായത് കാവുകളിലുള്ളത് പാമ്പുകളെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ പാമ്പ് സംരക്ഷിച്ചിട്ടാണോ പാമ്പ് അവിടെ ഉണ്ടാവുന്നത്? കാവ് എന്ന് തന്നെ പറയുമ്പോൾ നമുക്കൊരു കാര്യം പറഞ്ഞു, ഈ കാവ് എന്ന് പറഞ്ഞൊക്കെ ഒരു ചോല, അതായത് പാമ്പിന് കുടി നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ കാവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാവുകളിൽ സാധാരണയായി പാമ്പുകൾ കാവുകളിലാണ്, കാവുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതലായിട്ട് പാമ്പുകളൊക്കെ കാണപ്പെടുന്നത്. അങ്ങനത്തെ ഏരിയകളിലാണ് കൂടുതലായിട്ട് പാമ്പുകൾ. നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്ഥലങ്ങളിലൊന്നും പാമ്പുകൾ അങ്ങനെ എഴുതി നടക്കില്ല. അതിന് അതിൻ്റെതായ സ്ഥലങ്ങളും പൊസിഷനും ഉണ്ടെങ്കിൽ മാത്രമേ അത് കൂടുതലായിട്ട് കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ കാവുള്ള ഏരിയയിൽ അമ്പലങ്ങളൊക്കെ ഉണ്ടാവും. അമ്പലങ്ങളിൽ പലവിധമായ അനുഷ്ഠാനങ്ങൾ, അതായത് ചില കർമ്മങ്ങൾ ചെയ്തൊക്കെ ആൾക്കാർ പണ്ട് അമ്പലങ്ങളിലുള്ളതൊക്കെ നിക്ഷേപിച്ച് വെക്കൽ, അങ്ങനത്തെ പല അനുഷ്ഠാനങ്ങളും ചെയ്ത് വെക്കുന്ന നിധികൾ അമ്പലത്തിൻ്റെ സൈഡ് അതുപോലെ ഈ പറഞ്ഞ മാതിരി കാവിലൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാവുമ്പം ഈ പറഞ്ഞതുപോലെ പല ആചാരങ്ങളിലും പല വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങളിലൊക്കെ നോക്കുമ്പോൾ അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പാമ്പുകൾ ഉണ്ടാവും. പക്ഷേങ്കിൽ കാവുകളിൽ, ചില പാമ്പുള്ള കാവുകളിൽ നമ്മൾ നിധി കൊണ്ട് ശേഖരിച്ച്, അതായത് എവിടെയെങ്കിലും ഒളിപ്പോയാലും അങ്ങനെ പടയോട്ടങ്ങളിലോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത്, പായുന്ന സമയത്ത് കാവാണോ അല്ലേ എന്ന് ഓർമ്മല്ലാതെ നിക്ഷേപിച്ച് പോയ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവും. ഇപ്പോൾ നോർമലി സാധാരണയായിട്ട് ഇപ്പോൾ ഒരാൾ ഒരു കാവിൽക്ക് പോവാണെങ്കിൽ, നോർമലി ഞാൻ പറയുകയാണ്, ഒരു വ്യക്തി ഒരു കാവിൽക്ക് പോവാണെങ്കിൽ നമ്മൾ ഒരാൾ പറഞ്ഞില്ല അതൊരു കാവാണെന്നുള്ളത്. അപ്പം നമ്മൾ അതിൽ എതിലും സഞ്ചരിക്കും. അതിനു വേണ്ടി ഒരു കാവാണ് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉൾഭയം വന്നിട്ട് ആരും ആ പരിസരത്തൊക്കെ തന്നെ ആരും പോകില്ല. അതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞതുപോലെ തന്നെ, കാവുകളിൽ നിന്ന് നിക്ഷേപിച്ചത് സാധാരണ ആരെങ്കിലും നിക്ഷേപിച്ചാലും പാമ്പുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാവ് എന്നുള്ള ഓർമ്മ ഇല്ലാതെ പോയാൽ അവിടെ ഉണ്ടെങ്കിൽ സാധനം നമുക്ക് എടുത്തു കൊണ്ടുവരാൻ കഴിയും. അതിനു വേണ്ടി അതൊരു കാവാണ്, അവിടെ പാമ്പുണ്ടാവും, ആ ഒരു ചിന്തയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും പാമ്പുണ്ടെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് അതിൽ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിരിക്കണം. ഈ പണ്ട് കാലങ്ങളിൽ അമ്പലങ്ങളിൽ നിന്നും വെച്ചതാണെങ്കിൽ അവരുടെ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത്, ഞാൻ പറയുന്നില്ല അത് പിന്നെ വൈശാചിക ശക്തികൾ പല ശക്തികളും ഉണ്ട്, നമുക്ക് തന്നെ പണ്ട് കാലങ്ങളിലുള്ളവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കാര്യം, അതായത് ഇങ്ങനെ ഒരു സംഭവമോട് എന്തെങ്കിലുണ്ട്, അതായത് പിന്നെ അതിനുശേഷം ആരെങ്കിലും നിക്ഷേപിച്ച സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ പാമ്പിൻ്റെ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കിയാലാണ് പതിവ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക, ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞതാണ്, കാരണം കർമ്മം ചെയ്യുന്നത് അപൂർവമാണ്. അപൂർവം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അടുത്ത തലമുറക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ആൾക്കാർ കർമ്മം ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടും സാധനങ്ങൾ നിക്ഷേപിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്താക്കാൻ, എന്തെങ്കിലും പടയോട്ടക്കാലങ്ങളോ അതുപോലെ ടിപ്പുവിന് അങ്ങനത്തെ യുദ്ധങ്ങളൊക്കെ നടന്ന സമയത്ത് താൽക്കാലിക നിക്ഷേപം എന്ന് പറഞ്ഞതുപോലെയാണ് വെക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ഒരു വ്യക്തി ഒരു സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോവാണ്, അവരുടെ അടുത്ത തലമുറക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമതായി പുറ്റ് പൊന്തുന്നതാണ്. അപ്പോൾ പല ഇടങ്ങളിലും പുറ്റുണ്ടാവും. അപ്പോൾ പണ്ടേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് പുറ്റിന് പൊന്തിയാൽ അവിടെ നിധി ഉണ്ടാവും, അതുകൊണ്ടാണ് പുറ്റ് പൊന്തുന്നത്. പുറ്റുപൊന്ന ചില സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. സാധാരണയായി പുറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ആ പുറ്റും തട്ടി കൊടുത്താൽ ഹോളായി കിടക്കണം. അങ്ങനെ ഹോളുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് പുറ്റ്, അതായത് ഈർപ്പം കൂടുതലുള്ള സ്ഥലം ഹോളുള്ള സ്ഥലത്തൊക്കെയാണ് ഈ പുറ്റ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സംഗതി ഒരുപാട് ആൾക്കാർക്ക് ഈ പുറ്റ് പൊന്തിയടുത്ത് നിധി കിട്ടിയിട്ടുണ്ടാവും എല്ലാം ഞാൻ പറയുന്നത് നിഷേധിക്കുന്നില്ല. ഈ നിധി ഉള്ളടുത്ത് എങ്ങനെ ആ പുറ്റ് പൊന്തിന്, അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണയായി പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ കാലക്രമേണ, അതായത് നമ്മൾ മണ്ണൊക്കെ ഇട്ടിങ്ങിട്ട് ചില ആൾക്കാർ കട്ടമല കല്ലുമല കയറ്റിട്ട് അടിയിൽ നിക്ഷേപിച്ച് വെക്കാറുണ്ട്. അടി ഉള്ളതായിരിക്കും, മുകളിൽ മാത്രം മണ്ണിട്ട് നിൽക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാരണവശാൽ അവിടെ ഒരു ഓള് വന്നിട്ട് അത് താഴോട്ട് ഇറങ്ങി പോവാണ്, ആ നേരെ പുറ്റ് പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിക്കുന്നവരാണ് ആ പുറ്റെടുക്കുന്ന സമയത്ത് അടിയിൽ
സാധനം കിട്ടുന്നത് ആ രീതി മനസ്സിലാക്കാം. അപ്പൊ സാധാരണയായി ഇങ്ങനെ ഓടുള്ള സ്ഥലത്തൊക്കെ പുറ്റു പൊന്തു, അത് എല്ലായിടത്തും നിധി ഉണ്ടായിട്ടല്ല പൊന്തുണ്ട്, അത് കാര്യം കറക്റ്റായി മനസ്സിലാക്കാം. അപ്പൊ എന്നാലും ആരോ ഒന്ന് കമന്റ് ചെയ്ത് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് എടുത്തിട്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാനുള്ള കണ്ടീഷനാണ്, ഓൾസ് ഉള്ള ഓൾ അടിയിൽ ഓൾ ഉണ്ടെങ്കിൽ പുറ്റു പൊന്തും, അത് നിധി ഉണ്ടായത് കൊണ്ടല്ല. നിധി ഉണ്ടായിക്കൂടായില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, കാരണം നിധി താന്നു പോയേ അങ്ങനെ പിന്നെ ഒന്ന് ഇറങ്ങി ഇരിക്കുകയൊക്കെ ചെയ്താൽ, അതായത് മണ്ണ് ലൂസായി ഇറങ്ങി ഇരിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ആ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പുറ്റു പൊന്താൻ ചാൻസ് ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ നോക്കാം. അപ്പോൾ മൂന്നാമതായിട്ട് പറയാനുള്ളത് പണ്ട് കാലങ്ങളിൽ നിക്ഷേപിച്ച നിധികളെക്കുറിച്ചാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്കറിയാൻ കഴിയും, അതായത് പടയോട്ടക്കാലം, അതായത് ടിപ്പുവിൻ്റെ കാലം, അങ്ങനത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ നടന്ന കാലത്തൊക്കെ, ഒന്നാം ലോകവും രണ്ടാം ലോക യുദ്ധങ്ങളൊക്കെ നടന്ന സമയത്ത് തന്നെ ഈ പലരും അന്ന് പായുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ഒരുപാട് നിധികൾ. നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിധി ഉണ്ട്, ഇന്നും അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ഏതായാലും പുതിയ വേറൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും ചെയ്യും, പല സ്ഥലങ്ങളുണ്ട് ഒക്കെ പരിചയപ്പെടുത്തി ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നിക്ഷേപങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ പല ആൾക്കാരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ അത് എന്തെങ്കിലും അമാനുഷിക ശക്തികളുടെ കയ്യിലാണല്ലോ, അതായത് ഭൂമി അടിയിൽ കൂടി ചലിപ്പിക്കുക, അതേപോലെ കൊണ്ടു നടക്കുക, കാരണം ഇതൊരു മൂല്യമായ വസ്തുവാണല്ലോ. അതായത് ഗോൾഡ്, ഡയമണ്ട് അങ്ങനത്തെ കിട്ടുന്ന പഴയ സാധനങ്ങളൊക്കെ നിധിയാണല്ലോ. ആ നിധി സംരക്ഷിക്കാന് കുറെ ഭൂതങ്ങൾ, കുറെ പിശാചുക്കളൊക്കെ ഉണ്ട് എന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. അതിനുള്ള ചോദ്യം കൂടിയാണ്, നിങ്ങൾക്കുള്ള ചോദ്യം കൂടിയാണ് ഇതിലുള്ള ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം. അവിടെ നിങ്ങൾ അതിനുള്ള ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ വിശ്വാസമായിട്ട് നടക്കുന്നവരെ എനിക്ക് തരണ്ടിയാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഈ പിന്നെ വെച്ച് വീണ, അപ്പോൾ പലതും പല പിശാചുക്കളുടെയും ശക്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയാണ്, അതെല്ലാം കൊണ്ട് നടക്കുകയാണ്, അതൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള പല വിശ്വാസങ്ങളും ഉണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, എന്നിട്ടാണ് എന്താട്ടോ ഞാൻ ചോദിച്ചിരിക്കാം. ഈ നോർമലി നാച്ചുറൽ ആയിട്ടുള്ള എന്തൊരു സാധനം, നമ്മൾ നിധി എന്ന് പറയുമ്പോൾ ഗോൾഡ്, ഡയമണ്ട്, ഏതൊരു വസ്തുവാണെങ്കിലും ഭൂമിയിൽ നിന്ന് ഉണ്ടാവുന്ന മുതലാണ്, അല്ലാണ്ട് പിന്നെ ആകാശത്തു നിന്ന് കൊണ്ടുപോകുന്നല്ലോ, ഭൂമിയിൽ വിളഞ്ഞ മുതലുകളാണ് എല്ലാ സാധനവും. ഇന്നിപ്പോ പറയാണ് നമ്മുടെ കയ്യിലുള്ളക്കും മൂല്യമായ പല വസ്തുക്കളും ഭൂമിയിലുണ്ട്, പല വിധമായ വസ്തുക്കളും ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് വേണം ഒക്കെ ഭൂമിയിലുണ്ട്, നമ്മൾ കണ്ടെത്താത്ത കുറെ സാധനങ്ങൾ അയ്യും ഉണ്ട് ഭൂമി കടക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ ആകുമ്പോ ഇവര് സംരക്ഷിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഗോൾഡ് എടുക്കുന്ന സമയത്ത്, അതായത് ഗോൾഡ് എടുക്കുന്നവർക്ക് ഗോൾഡ് കിട്ടുന്നത് കിലോ കണക്കിന്, നമ്മളെ ദേവാലയം തന്നെ പറയാം, ദേവാലയം എടുത്ത് നോക്കുകയാണെങ്കിൽ ദേവാലയം മണ്ണിന്റെ അടിയിൽ കൂടി റീപ്പ് നാലും കൂടി കുത്തിൽ 10, 20, 30 കിലോ വരെ 50 kg വരെയുള്ള വെയിറ്റുള്ള സ്വർണം കിടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പൈശാചിക ശക്തിയുടെ നിയന്ത്രണത്തിൽ വരുന്നില്ല? അപ്പൊ ഡയമണ്ട് എല്ലാ സാധനങ്ങളും ഭൂമിയിലുണ്ട്, ഒരു സാധനം ഭൂമിയിൽ ഇല്ലാത്തതില്ല. പക്ഷെ നമ്മളെ ചില ആൾക്കാരുടെ പിന്നെ സംസാര രീതി, അതായത് ഇങ്ങനെ സാധനത്തിന് ഇന്നുണ്ട്, അത് നമ്മളിങ്ങനെ ഉൾക്കൊണ്ട് നടക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ മനസ്സിലാതുണ്ടാവും. ഏത് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോ എന്റെ തലമുറക്ക് പറഞ്ഞു കൊടുത്ത ആ അടുത്ത തലമുറക്ക് അങ്ങനെ കൈമാറി കൈമാറി പോവാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇത് മാത്രമാണ്, നിങ്ങളോടുള്ള ചോദ്യമാണ് ഇത്, ഇതിനെ കുറിച്ച് വിശ്വാസമുള്ളവരോട് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിലുള്ള വസ്തു, അതായത് ഈ പറഞ്ഞ നമ്മൾ നിക്ഷേപിക്കുന്നതും എത്ര മടങ്ങ് അധികമുള്ള പല വസ്തുക്കളും ഭൂമിയിൽ നാച്ചുറലായിട്ടുണ്ട്, എന്തുകൊണ്ട് ഇതൊന്നും പിന്നെ പിശാചുക്കൾ സംരക്ഷിക്കുന്നില്ല? ഒന്നാമത്തെ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം തരണം, അതിന് താഴെ എന്തായാലും ഉത്തരം തരണം. പല ആൾക്കാരും ആ രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് എന്റെ അനുഭവത്തിലും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരാൾ തന്ന അറിവോ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയോ ഇവിടുന്ന് കിട്ടിയോ ഒന്നല്ല. അപ്പൊ ആ കാര്യം മനസ്സിലാക്കുക, ഈ ഒരു കാര്യം മാത്രമാണ്, എന്തുകൊണ്ടാണ് അത് പൈശാചിക ശക്തി നിയന്ത്രിക്കാത്തത്? ഭൂമിയിൽ ഇന്ന് നമ്മൾ നിക്ഷേപിക്കുന്നത് 10 times, അതായത് നമുക്ക് പറയാൻ പറ്റുമോ, അളക്കാൻ പറ്റില്ല, അതിനാത്രം നിക്ഷേപങ്ങളുണ്ട്, പല സാധനങ്ങളുണ്ട് വില മതിക്കാനാവാതെ, അതൊക്കെ എന്തുകൊണ്ട് പിശാചുക്കൾ നിയന്ത്രിക്കുന്നില്ല? അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇത് ഇതിനെ കുറിച്ച്, അതായത് ഇത് നീ പോകേണ്ട പൈശാചിക ശക്തി ഉണ്ട് എന്നുള്ളതും അത് നീക്കി കൊണ്ടുപോകണമെന്ന് സംശയിച്ച് നടക്കുന്നവരോടുള്ളതാണ്. അവർക്ക് എന്തായാലും ഇതിന് ഉത്തരം തരാൻ കഴിയും, അതിന് അവരെന്തായാലും താഴെ പോയി കമന്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ഞാൻ വിചാരിച്ചു ഒരു ലൊക്കേറ്റർ ഉണ്ടാക്കാമെന്നാണ്, അതിനെ കുറിച്ച് പരിചയപ്പെടുത്തണമെന്നാണ്, നമുക്ക് ഹോംമെയ്ഡ് ലൊക്കേറ്റർ ഉണ്ടാക്കാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.